ഹൈ വ്യൂവേഴ്സ്, വെൽക്കം ടു ആംഗ്ലിഷസ് കിച്ചൺ. അപ്പൊ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നൊരു സ്റ്റൂ ആണ്, വെറും സ്റ്റൂ അല്ല, ചിക്കൻ ആൻഡ് ബീൻ സ്റ്റൂ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ഡിഷാണ് ചിക്കൻ ആൻഡ് ബീൻ സ്റ്റൂ. വൈറ്റ് ബീൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ രീതിയിലേക്ക് ചെയ്തെടുക്കാം, നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റിലേക്ക്. നമുക്ക് മലയാളികൾക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും ആ രീതിയിലേക്ക് ആ സ്റ്റൂ ഒന്ന് മാറ്റാം. ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വർക്ക്ഔട്ട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ചിക്കൻ്റെ. ചിക്കൻ എപ്പോഴും നിങ്ങൾ കഴിക്കാറുണ്ടാവും, ചിക്കൻ മാക്സിമം നിങ്ങൾ ഗ്രില്ലിലായിരിക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ ബോയിലായിരിക്കും കഴിക്കുന്നത്. നമുക്കൊന്നൊരു സ്റ്റൂ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അതുകൊണ്ട് എനേബിൾ ചെയ്യുക. നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. വളരെ സിമ്പിളാണ്. കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക, ലെഗ് സൈഡിലെ ഫാറ്റ് കൂടുതലായിരിക്കും. ഇത് ബോൺലെസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്ത് ബോൺ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. അപ്പൊ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ക്രഷ് ചെയ്ത കുരുമുളക്, ഉപ്പ് മഞ്ഞൾപ്പൊടി ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ബ്രസ്റ്റ്. ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ബീൻ സ്റ്റൂല് വൈറ്റ് ബീൻസ് ആണ് ഉപയോഗിക്കാറ്. നമുക്ക് എന്തായാലും ബ്ലാക്ക് ബീൻസ്, നമ്മൾ ലാസ്റ്റ് ഉപയോഗിച്ച കിഡ്നി ബീൻസ് ആണ് രാജ്മ എന്ന് പറഞ്ഞല്ലേ, അതാണ് ബോയിൽ ചെയ്തതാണ്, അത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫുഡിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് പെപ്പർ, കുരുമുളകൊന്നും ക്രഷ് ചെയ്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജിഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് ഗ്രീൻ ചില്ലി, ഗാർലിക് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്. നമ്മൾ ബീൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഗാർലിക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പീസ് ഓണിയൻ എടുത്തിട്ടുണ്ട്. യൂഷ്വലി യൂറോപ്യൻ ഫുഡിലെല്ലാം ഉപയോഗിക്കുന്ന മിൽക്ക് സാധാരണ പശുവുംപാലാണ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ്, കോക്കനട്ട് മിൽക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വളരെ കുറച്ച് മൈദ വേണം, ഒരു ചെറിയ സ്പൂൺ മൈദ ഉപയോഗിക്കാം. അപ്പം എന്തായാലും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഓയിലും മതി, നമ്മളെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ പാൻ നല്ലോണം ചൂടാട്ടെ, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാൻ എന്തായാലും ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ ചെറുതായിട്ടൊന്ന് സീർ ചെയ്തെടുക്കാം, അതായത് നമ്മുടെ ഫ്ലേവർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഫ്ലേവറെല്ലാം അതിനകത്ത് തന്നെ ഇരിക്കും, ആ ജ്യൂസ് എല്ലാം അതിനകത്ത് തന്നെ ഇരിക്കും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് സീർ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് കുക്കാനുള്ള ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കളറായിട്ട് വന്നാൽ മതി, അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും പറഞ്ഞില്ല, ഫ്ലേവർ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, കുക്കാനുള്ള ആവശ്യമില്ല. നമ്മുടെ ചിക്കൻ എല്ലാം നല്ലോണം കളറായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എല്ലാ സ്ഥലവും നല്ല കളറായിട്ട്. ഞാൻ അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം, എന്നിട്ട് നമ്മുടെ സ്റ്റൂ എങ്ങനെ കുക്ക് ചെയ്ത് നോക്കാം. സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ സെയിം പാൻ തന്നെ മതി, പാൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ചിക്കൻ്റെ ഫ്ലേവറെല്ലാം ആ പാനിലുണ്ടാകും, അതുകൊണ്ടാണ് ആ സെയിം പാൻ തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ, അതായത് നമ്മുടെ ഒണിയനും ജിഞ്ചറും ഗ്രീൻ ചില്ലിയും ഗാർലിക്കും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, എല്ലാ ഒണിയനും ജിഞ്ചറും എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും ഫുള്ളായിട്ട് കുക്കായി ഭയങ്കര ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്യാം, എന്നിട്ട് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. നമുക്ക് പൊടികളെല്ലാം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മതി, ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ സോസിനൊരു തിക്ക് ഒരു കട്ടി ഉണ്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ആഡ് ചെയ്ത്, ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മൈദ. നമ്മുടെ മൈദ കുക്കായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പശുമ്പാലാണ് എപ്പോഴും യൂറോപ്യൻ കൊസ്റ്റിൽ ഉപയോഗിക്കാറ്, നമ്മൾ കേരളീകരിച്ചുകൊണ്ടാണ് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഹെൽത്തിനും നല്ല തന്നെയാണ്, കുഴപ്പമില്ല, നോ പ്രോബ്ലം. നമ്മൾ സോസ് ചെറുതായിട്ടും തിക്കായിട്ട് വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് വല്ല ഉണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കുന്നതാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോക്കൊന്നും ഇരിക്കുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബോയിൽ വെച്ച ബീൻസ് നമുക്ക് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി കുക്ക് ചെയ്ത ബീൻസ് ആണ് കേട്ടോ ഇത്, രാജ്മ ഓൾറെഡി ഞാൻ കുക്ക് ചെയ്തതാണ്, അപ്പോൾ ആ ബീൻസ് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ചിക്കനിൽ ഉപ്പുണ്ട്, നമ്മുടെ ബീൻസിൽ ഉപ്പുണ്ട്, അപ്പോൾ അതൊന്നും എപ്പോഴും സൂക്ഷിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, ഉപ്പ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക.
നമ്മുടെ സോസ് തിക്കായിട്ട് വരുന്നുണ്ട്, കാണുന്നില്ല. അതല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫയർ വളരെ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. നമ്മൾ സ്റ്റൂയിങ് ആണ്, സ്റ്റൂയിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഫയർ വളരെ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് തുറക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഫ്ലേവർ എല്ലാം സോസിലേക്ക് ഒന്ന് ഇറങ്ങും. അതുകൊണ്ടാണ് മൂടി പരമാവധി തുറക്കാതിരിക്കുക, മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക, സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ സ്റ്റൂവിന്. അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. ആഹ്, നല്ല മണമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ. ആ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ആ ചിക്കനെല്ലാം കുക്കായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് ചെയ്തതെല്ലാം റെഡിയായി. നമുക്ക് നല്ല ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെയും റൈസിൻ്റെ കൂടെ കഴിക്കാം. നമ്മൾ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ഡിഷാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾ കറിയൊക്കെ കഴിക്കുമെന്നാണ്, കറി കഴിച്ച് ബോറടിച്ചു അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ച് ബോറടിച്ചെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചിക്കൻ്റെ പ്രോട്ടീനും അതുപോലെ ബീൻസിനുള്ള കാർബും പ്രോട്ടീനും എല്ലാം ഇത് നല്ലൊരു മീലായിരിക്കും. നിങ്ങൾ ഡിന്നറിന് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിക്കാം. പക്ഷേ യൂഷ്വലി യൂറോപ്യൻസ് എല്ലാം സ്റ്റൂ മാത്രമായിട്ട് കഴിക്കാറ്. നമ്മൾക്ക് വേണമെങ്കിൽ ചെൻ്റെ കൂടെ ചപ്പാത്തിയോ വേണമെങ്കിൽ കുറച്ച് റൈസോ കഴിക്കാവുന്നതാണ്. ഇതൊരു ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.